अनुज कल्याणी। സംഗീതം ഈശ്വരൻ ഭൂമിക്ക് നൽകിയ വൃദ്ധസഞ്ജീവനി. ജൂൺ 21 ലോക സംഗീത ദിനം. ജോയൽ കോയൻ എന്ന അമേരിക്കൻ സംഗീതജ്ഞൻ 1976 ആദ്യമായി ലോക സംഗീത ദിനം എന്ന ആശയം കൊണ്ടുവന്നത്. ഈ ദിനത്തിൽ എവിടെയും ആർക്കും ആടിപ്പാടാമെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. പക്ഷേ വർഷങ്ങൾക്കു ശേഷം 1982 മുതൽ ഫ്രാൻസിലാണ് ഇത് നടപ്പാക്കിയത്. അങ്ങനെ ഫെക് ദ ല മ്യൂസിക് എന്നറിയപ്പെടുന്ന ലോക സംഗീത ദിനം ആചരിച്ചു തുടങ്ങി. ഭാരതത്തിൽ സംഗീതത്തിൻ്റെ ആരംഭകാലം വേദകാലമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇന്ന് നാം അറിയുന്ന ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ഉറവിടം സാമഗാനമായിരുന്നുവെന്ന് സംഗീത ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. നല്ല ഗീതം അഥവാ സമ്യക്കാകുന്ന ഗീതം എന്ന അർത്ഥത്തിലാണ് സംഗീതം എന്ന പേർ ഉത്ഭവിച്ചത്. 3000 പഴക്കമുള്ള ഒരു സംഗീത പാരമ്പര്യം ഭാരതത്തിലുണ്ട്. ലോകത്തിലെ മറ്റേതു രാജ്യത്തെക്കാളും പഴക്കമുള്ള ഒരു സംഗീത പാരമ്പര്യമാണ് നമുക്കുള്ളത്. സ്വരങ്ങളുടെ സഹായത്തോടെ ആശയപ്രകടനം നടത്തുന്ന നാദഭാഷയാണ് സംഗീതം. ഭക്തി, കോപം, ദുഃഖം, സന്തോഷം, ശൃംഗാരം തുടങ്ങിയ മനുഷ്യൻ്റെ എല്ലാ വികാരങ്ങളെയും പ്രകടമാക്കാൻ സംഗീതത്തിന് കഴിയും. മനസ്സിൻ്റെ പിരിമുറുക്കങ്ങളെ അകറ്റുന്ന ഒരു ദിവ്യ ഔഷധം കൂടിയാണ് സംഗീതം. അഗ്നി ജ്വലിപ്പിക്കുവാനും മഴ പെയ്യിക്കുവാനും വരെ സംഗീതത്തിന് കഴിയുന്നു. ഭക്തിയും സംഗീതവും ഒന്നിച്ചു ചേരുന്ന ദിവ്യമായ അനുഭൂതി, അത് നമ്മെ വേറൊരു ലോകത്ത് എത്തിക്കും. പ്രണവാകാരമായ സംഗീത സാഗരം നീന്തി മോക്ഷം നേടിയ മഹാഗുരുക്കന്മാരെ സ്മരിക്കാൻ, അവർക്ക് പ്രണാമം അർപ്പിക്കാം.